Assalamu Alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Nammal kazhinja paattil suratu abasayude ella ayathukale kurichum charcha cheythu. Suratu abasa kazhinja divasathinu munpulla divasamaanu athu theernathu. Kazhinja paattil suratu abasinte oru churukkam ratna churukkam ayathukalude kramikaranangal engeneyana Allahu Taala suratu abasayude ayathukal krodigirichirikkunnathu ennathine kurichu ചെറിയൊരു വിവരണം കഴിഞ്ഞ പാർട്ടിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത സൂറത്താണ്, സൂറത്തു തക്വീർ. അത്തക്വീർ, തക്വീർ എന്ന് പറയും. സൂറത്തു തക്വീർ വിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ സൂറത്താണ്, സൂറ നമ്പർ 81. പിന്നെ ഈ സൂറത്തിൽ 29 ആയത്തുകളുണ്ട്. 29 ആയത്തുകൾ. നമ്മൾ ഈ അധ്യയന വർഷം പഠിക്കുന്ന സൂറത്തുകളുടെ കൂട്ടത്തിൽ 4-ാമത്തെ സൂറത്താണ്. നമ്മൾ ആദ്യമായിട്ട് പഠിച്ച സൂറത്ത് സൂറത്തു നബ, രണ്ടാമത്തേത് സൂറത്തു നാസിയാത്ത്, മൂന്നാമത്തേത് സൂറ അബസ, നാലാമത്തേത് സൂറത്തു തക്വീർ. അത്തക്വീർ, അത്തക്വീർ എന്ന സൂറത്താണ് നാലാമത്തെ സൂറത്ത്. ഒരിക്കലും ഞാൻ ഇൻഷാ അല്ലാഹ് അന്ന് ഓതിത്തരാം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം. إذا الشمس كورت وإذا النجوم كدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت صدق الله العظيم. إذا أنا سورة التكوير عندي تركت لك كرة شباب. ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശ്ശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് وإذا الوحوش حشرت وإذا الوحوش حشرت صدق الله العظيم. ഇതാണ് സൂറത്തു തക്വീറിന്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ, തുടക്കത്തിലെ അഞ്ച് ആയത്തുകൾ. തുടക്കത്തിലുള്ള അഞ്ച് ആയത്തുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പാകെ പാരായണം ചെയ്യപ്പെട്ടത്. ഇനി ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓതിത്തരാം. അതിനോടൊപ്പം ഇൻഷാ അല്ലാഹ് ചെറുതായിട്ട് തജീവിദിന്റെ നിയമങ്ങളും ഒന്ന് സൂചിപ്പിക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا الشمس كورت إذا الشمس كورت إذا الشمس كورت إذا الشمس إذا الشمس إذا الشمس شمس എന്ന് പറഞ്ഞാൽ സൂര്യൻ, ദ സൺ. ഷംസ് എന്ന പദത്തിലെ ഷദ് വന്നിട്ടുണ്ട്. ഷംസ് എന്ന പദത്തിലെ ഷീനിനാണ് ശബ്ദ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഷീനിനെ കട്ടികൂട്ടി വെച്ചിരിക്കണം. ഇവിടെ വാവിനും ശബ്ദമുണ്ട്, അപ്പോൾ വാവിനും കട്ടികൂട്ടണം. എപ്രകാരം ഷീനെ കട്ടികൂട്ടുമോ അതുപോലെ വാവിനും കട്ടികൂട്ടി വെച്ചിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ തായിന് ഓൾറെഡി സുക്കൂനുണ്ട്, അതുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ പിന്നെ വേറെ ഒരു സുക്കൂൻ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ള സുക്കൂൻ വെച്ച് അങ്ങ് ഓതുക. തായിന് ഓൾറെഡി ഇവിടെ സുക്കൂനാണ്. ഇത് ഒന്നാമത്തെ ആയത്ത്. ഇനി രണ്ടാമത്തെ ആയത്ത്. വഇദൻ നുജൂമു കദറത് ഇദശ്ശംസു കുവിറത് وإذا النجوم كدرت
ഇതാണ് ആയത്ത് നമ്പർ 2. وَإِذَا النُّجُومُ كَدَرَتْ وَإِذَا النُّجُومُ وَإِذَا النُّجُومِلെ നൂന്ന് ഷദ്ദ് വന്നു. നൂന്ന് ഷദ്ദ് വന്നാൽ മണിക്കണം, മീമിനെ പോലെ തന്നെ. നൂൻ മീം എന്നീ രണ്ടക്ഷരങ്ങൾക്ക് ഷദ്ദ് വന്നാൽ മണിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ നിയമം. ഇവിടെ നൂന്ന് ഷദ്ദ് വന്നു, മണിക്കുക. وَإِذَا النُّجُومُ كَدَرَتْ ഇവിടെ നുജൂം കഴിഞ്ഞു, അടുത്ത് ഇൻകദർത്ത് എന്നുള്ള വാക്കാണ്. ഇവിടെ നൂന്ന് സുക്കൂന് വന്നു, സാക്കിനായ നൂനാണ്. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ശ്രദ്ധിക്കുക, കാഫാണ്. ഏതാണ് അക്ഷരം? കാഫാണ്. കാഫ് ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് മറച്ച് മണിച്ചുച്ചിരിക്കണം, മറിക്കരുത്, മറച്ച് മണിച്ചുച്ചിരിക്കുക. ഇത് രണ്ടാമത്തെ ആയത്ത്. ഈ ആയത്തിലും വഇദൻ നുജൂമു കദറത്, അവസാനത്തെ അക്ഷരം തായാണ്. തായിന് ഓൾറെഡി സുക്കൂനുണ്ട്, അതുകൊണ്ട് വേറെ സുക്കൂൻ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് രണ്ടാമത്തെ ആയത്ത്. ഇത് മൂന്നാമത്തെ ആയത്ത്. വഇദൽ ജിബാൽ പ്രത്യേക നിയമമൊന്നുമില്ല, പക്ഷെ ഇവിടെ ബാഇനേഷ അലിഫ് വന്നിട്ടുണ്ട്, മദ് മദ്ദാണ്. ബായിനേഷം ഒരു അലിഫ് നീട്ടുക. വഇദൽ ജിബാലു സുയ്യറത്, യാഇന് സുയ്യറത്ത് എന്ന പദത്തിലെ യാഇന് ഷദ് വന്നു, അതുകൊണ്ട് യാഇന്റെ കട്ടി കൂട്ടുക. വഇദൽ ജിബാലു സുയ്യറത്, ഇവിടെയും തായിന് ഓൾറെഡി സുക്കൂനുണ്ട്, ഇവിടെയും തായിന് ഓൾറെഡി സുക്കൂനുണ്ട്. ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലും വന്നതുപോലെ തന്നെ. കുവ്വിറത്, ഇദ ശംസു കുവ്വിറത്. രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തെ ആയത്ത്. വഇദൽ ജിബാലു സുയ്യറത്. വഇദൽ ജിബാലു സുയ്യറത്. ഇനി അടുത്ത നാലാമത്തെ ആയത്ത്. നാലാമത്തെ ആയത്ത്. വഇദൽ ഇശാറു ഉത്തിലത്. വഇദൽ ഇശാറു ഉത്തിലത്. വഇദൽ ഇശാറു ഉത്തിലത്. ഇശാ വഇദൽ ഇശാറു. ഇവിടെ ശീനേഷം അലിഫ് ഉണ്ട്, മദ്ദാണ്. ഒരു അലിഫ് നീട്ടുക, ഒറ്റ അലിഫ് മാത്രം നീട്ടിയാൽ മതി. വഇദൽ ഇശാറു ഉത്തിലത്. ഉത്തിലത് അല്ല, ഉത്തിലത്. തോ ഉത്തിലത്. وإذا العشار عطلت عطلت കഴിഞ്ഞ മൂന്ന് ആയത്തുകളിൽ ഉള്ളതുപോലെ തന്നെ ഈ നാലാമത്തെ ആയത്തിലും അവസാന അക്ഷരം തായാണ്. തായിന് ഓൾറെഡി സുക്കൂൻ ഉണ്ട്. وإذا العشار عطلت. ഇനി അഞ്ചാമത്തെ ആയത്ത്. ഇൻഷാ
وإذا الوحوش حشرت وإذا الوحوش حشرت وإذا وإذا الوحوش حشرت وإذا وإذا الوحوش وحوش വാവിന് ലമ്മ്, അതിനുശേഷം ഹ വാവ്, ഹായിന് ലമ്മ്, വഹു അവിടെ മദ്ദുണ്ട്. വഈദൽ വഹൂഷു, ഷീന് ലമ്മാണ്. വഈദൽ വഹൂഷു ഹുശീറത്, വഈദൽ വഹൂഷു ഹുശീറത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൂഷു, വഈദൽ വഹൂഷു വഹൂഷു, ഹ വാവ് ഷീൻ, ഹ വാവ് ഷീൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹായും ഷീനുമാണ്. ഇതേ രണ്ട് അക്ഷരങ്ങൾ ശേഷമുള്ള വാക്ക് ഹുഷിറത്ത് എന്ന വാക്കിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഹുഷിറത്, വഈദൽ വഹൂഷു ഹുഷിറത്, വഈദൽ വഹൂഷു ഹുഷിറത്. കഴിഞ്ഞ നാല് ആയത്തുകളിലുള്ളതുപോലെ ഈ ആയത്തിന്റെ അവസാനം തായാണ്. തായിന് ഓൾറെഡി സുക്കൂനുണ്ട്, പ്രത്യേകം സുക്കൂനിന്റെ ആവശ്യമില്ല. സുക്കൂന് കൊടുത്ത് ഓതി നിർത്തുക. ഇതാണ് സൂറത്തു തക്വീറിൻ്റെ ആദ്യത്തെ അഞ്ചായത്തുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓതിത്തരാം, ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശ്ശംസു കുവ്വിറത്, വഇദന്നുജൂമു കദറത്, വഇദൽ ജിബാലു സുയ്യിറത്, وإذا العشار عطلت وإذا الوحوش حشرت صدق الله العظيم. الله تعالى قيامت നാളിനെ കുറിച്ച് പറയുന്ന കുറച്ച് ഭീതിപ്പെടുത്തുന്ന ഭയാനകരമായ കുറച്ച് രംഗങ്ങളാണ്. ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ ഇദശ്ശംസു കുവ്വിറത്, ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തെ അല്ലാഹു തആല ചുരുട്ടും. കുവ്വിറത്ത്, അത് ചുരുട്ടപ്പെട്ടാൽ, കുവ്വിറത്ത് എന്ന് പറഞ്ഞാൽ ചുരുട്ടപ്പെടുക എന്നർത്ഥം. ഇദശ്ശംസു കുവ്വിറത്, വഇദന്നുജൂമു കദറത്, ആകാശത്ത് രാത്രിയാകുമ്പോൾ തിളങ്ങിക്കാണുന്ന സ്റ്റാർസ്, നക്ഷത്രങ്ങളൊക്കെ അടർന്നു വീഴും ആകാശത്ത് നിന്നും, അതിൻ്റെ ഭ്രമണപഥങ്ങളിൽ നിന്നും, അതിൻ്റെ സ്ഥാനത്ത് നിന്നും അതൊക്കെ തെന്നിമാറി അത് താഴേക്ക് നിലം പതിക്കും. വഇദന്നുജൂമു കദറത്, وإذا الجبال سيرت وإذا العشار عطلت. ഈ ദുനിയാവിൽ കാണുന്ന പർവ്വതങ്ങൾ, വലിയ വലിയ മലകളൊക്കെ അല്ലാഹു തആല ആ മലകളൊക്കെ എടുത്തങ്ങ് പറത്തിക്കളയും. സുയ്യിറത്ത്, അവളൊക്കെ സഞ്ചരിക്കപ്പെടുമെന്നാണ്. അല്ലാഹു തആല മലകളൊക്കെ പറക്കും. ഇപ്രകാരം പൊടിപടലങ്ങൾ കാറ്റടിക്കുമ്പോൾ പൊടിപടലങ്ങൾ വായുവിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നുവോ, അത്രത്തോളം അതിനേക്കാൾ ലാഘവത്തിൽ അല്ലാഹു തആല പർവ്വതങ്ങളെയൊക്കെ കാറ്റിൽ പറത്തും ഖിയാമത്ത് നാളാകുമ്പോൾ. അപ്പോൾ ആ ഒരു ഭയാനകരമായ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. വളരെ രസകരമായ സൂറത്താണ്, ഓതുവാനൊക്കെ വളരെ ഇമ്പമുള്ള ഒരു സൂറത്താണ്. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നു, ശേഷം മഹ്ഷറയിൽ ഉണ്ടാകുന്ന കുറച്ച് അത്ഭുത സംഭവങ്ങൾ, അതിനുശേഷം നബിദങ്ങളെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ആ സൂറത്ത് അവസാനം കുറിക്കുകയാണ്. അപ്പോൾ ഈ സൂറത്ത് എല്ലാവരും നല്ലതുപോലെ വീടുകളിൽ നിന്ന് പഠിക്കുക. സൂറത്ത് തീർന്നിട്ടില്ല, സൂറത്ത് തുടങ്ങിയതേ ഉള്ളൂ. ആദ്യത്തെ അഞ്ച് ആയത്തുകൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പാകെ ഓതപ്പെട്ടതും നിങ്ങളെ പഠിപ്പിക്കപ്പെട്ടതും. ശ്രദ്ധയോടുകൂടി പാഠങ്ങൾ ഇൻഷാ അള്ളാഹ് ശ്രവിക്കണം, നല്ലതുപോലെ കേൾക്കണം, നല്ലതുപോലെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. താൽക്കാലികമായിട്ട് ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവതി അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.